വിനോദ് ഗോപുരിയുടെ ഉദ്ഘാടനത്തിന് ഇവിടെ പോയപ്പോഴേ ട്രെയിനിൽ കയറാൻ ലേറ്റായി എന്ന് പറയുന്നു. എവിടേക്കായിരുന്നു യാത്ര? ഷൊർണൂർ ഒരു സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പൊ അന്ന് ലാസ്റ്റ് ഡേ ആണ്, എനിക്ക് അതുകൂടി അഭിനയിച്ചാൽ മതി. അന്ന് എനിക്ക് വൈകുന്നേരം 6 മണിക്ക് കോഴിക്കോട് ഒരു ഇനോഗ്രേഷൻ ഉണ്ട് ഒരു ഷോപ്പിന്റെ. അപ്പൊ ഞാന് രാവിലെ ഡയറക്ടർ അടുത്ത് പറഞ്ഞു, സാറേ എന്നെ ഒരു 4 മണിയാകുമ്പോഴേക്ക് ഫ്രീ, 4 മണിന് മുന്നേ ഫ്രീ ആയി, 4 മണിക്ക് ഒരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിനിൽ കയറി എനിക്ക് കോഴിക്കോട് എത്താം, ഉദ്ഘാടനം ചെയ്യണം, ഞാൻ അഡ്വാൻസ് ഒക്കെ മേടിച്ചാണ്. ഡയറക്ടറിന് കുഴപ്പമില്ല, വിനോദനാകെ 3 സീനുള്ളൂ എന്ന് പറഞ്ഞു. ഉച്ചയ്ക്ക് മുമ്പ് 2 സീൻ എടുത്തു, ഇനി ഒരു സീനും കൂടി ഉള്ളൂ. ഉച്ചയ്ക്ക് ശേഷം ഞാൻ, സാറേ പെട്ടെന്ന് എടുക്കാം, ഓക്കെ തുടങ്ങാം. അപ്പൊ എന്റെ ഓപ്പോസിറ്റ് അഭിനയിക്കാൻ വന്ന, ആദ്യമായിട്ട് അഭിനയിക്കാൻ വന്ന ഒരാളാണ്, ഒരു പരിചയമില്ലാത്ത ഒരാൾ. ഇയാളങ്ങോട്ട് പെറുക്കി അരി പെറുക്കാൻ തുടങ്ങി പഞ്ചായത്തിൽ. ഇയാൾക്കാണെങ്കിൽ കുറെ ഡയലോഗുണ്ട്. ഇയാള് ബയർക്കാൻ തുടങ്ങി, ഇയാൾക്ക് വെള്ളം കൊടുക്കണു, അങ്ങനെ ഇയാളൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ആയിട്ടൊന്നും ഇയാൾ ഓക്കെ ആവുന്നില്ല. ഞാനിങ്ങനെ സമയം നോക്കുന്നത്, എന്റെ സമയം ഇങ്ങനെ എടുത്തുകൊണ്ട് വരികയാണ്. അങ്ങനെ ഞാൻ ഡയറി, സാറേ എന്താ ചെയ്യാ വിനോദ്, ഞാൻ എന്തൊക്കെ വിനോദ്, അയാൾക്ക് കുറിച്ച് ധൈര്യം കൊടുക്കും, മോട്ടിവേഷൻ കൊടുക്കൂ. പിന്നെ ഞാൻ പോയിട്ട്, സാറേ നിങ്ങൾ പേടിക്കേണ്ട, മുന്നിൽ ഞാനല്ലേ, നിങ്ങൾ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള പരിചയമുള്ള ആളാണ്, കുഞ്ഞുണ്ണി കൂടെ അങ്ങനെ മോട്ടിവേറ്റ് ചെയ്ത് ഇയാൾ ഏകദേശം ഓക്കെ ആക്കി. അപ്പോഴേ ഇനി ഒരു 5 മിനിറ്റേ ഉള്ളൂ ഈ ഞാൻ പറഞ്ഞ സമയത്തിന് രക്ഷപ്പെടാൻ. ആ സമയത്താണ് ഇയാൾ ഏകദേശം ഓക്കെ. അപ്പൊ ഡയറക്ടർ പറഞ്ഞു, ഇത് മതി വിനോദ്, എന്റെ അപ്പുറം ഇനി അയാളുടെ അടുത്ത് കിട്ടില്ല, വിനോദ് പെട്ടെന്ന് പൊക്കോന്ന് പറഞ്ഞു. ഉടനെ ഞാൻ പിന്നെ മേക്കപ്പ് എന്ന് വെച്ചാൽ ഷർട്ട് മാത്രം മാറ്റി, അവിടെ ഓൺ ഷർട്ടായിരുന്നു, എൻ്റെ ഓൺ ഷർട്ട് എടുത്തിട്ട് കാറിൽ ഞാൻ പോവുക. കുറച്ച് ദൂരം പോയപ്പോഴേക്ക് റോഡ് പണി നടക്കണം, റോഡ് ബ്ലോക്കാണ്. അപ്പോൾ ഡ്രൈവർ പറഞ്ഞു, എത്ര മണിക്കാണ് ട്രെയിൻ? ഞാൻ പറഞ്ഞു 4 മണിക്ക്. അയ്യോ സാറേ കിട്ടില്ല കേട്ടോ, ഈ ബ്ലോക്കിൽ നമ്മൾ എടുത്തപ്പോഴേക്ക് ട്രെയിന് പോകും. അയ്യോ ഞാൻ പെട്ടുപോയല്ലോ, ഈ ട്രെയിൻ ഇല്ലെങ്കിൽ പിന്നെ ട്രെയിൻ കുറച്ച് ലേറ്റ് ആയിട്ട് ഉള്ളൂ എന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ പറഞ്ഞു, ഇനി ഒറ്റ വഴിയുണ്ട് സാർ, ബൈക്കിന് പോയാലെത്തും. ഞാൻ ബൈക്ക് എവിടെ നിട്ടാൻ എന്ന് പറഞ്ഞിരിക്കുമ്പോൾ കാറിൻ്റെ തൊട്ടടുത്ത് ഈ ബ്ലോക്കിൽ ഒരു ബൈക്കിൻ്റെ ഒരു പയ്യൻ വന്ന് നിൽക്കുകയാണ്. അപ്പൊ എന്നെങ്ങനെ കണ്ടോണ്ടവൻ, ആ വിനോദേട്ടാ മുസക്കായി എന്നൊക്കെ പറഞ്ഞിട്ട് വിളി. അപ്പൊ ഉടനെ ഞാൻ ചില്ല് താത്തി, എവിടേക്കാ ഞാൻ ഒരു ഷൂട്ടിംഗ് കഴിഞ്ഞിട്ട് വരികയാണ്. അപ്പൊ ഉടനെ ഡ്രൈവർ പറഞ്ഞു, അയാളെ പിടിക്കി, അയാളോട് പറഞ്ഞാൽ മതി, അയാൾ കൊണ്ടുവിടെ, അയാൾ നിങ്ങളെ ഫാനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, മോനെ എന്നെ ഒന്ന് റെയിൽവേ സ്റ്റേഷനിൽ എത്തിക്കോ, എന്റെ ട്രെയിൻ ഇപ്പൊ പോകും, കാറിൽ പോയെത്തോ, നിങ്ങൾ വന്ന് കയറിന്ന് പറഞ്ഞു. കയറിയിരുന്നു. ഇപ്പം ആ ഇവനങ്ങോട്ട് പറത്താണ്, സൈഡിൽ കൂടെയുള്ള വഴി കൂടെ ഒക്കെ പറത്തുമ്പോൾ ഇവൻ വിശേഷങ്ങൾ ചോദിക്കും, മരുമായ എങ്ങനെ പോകണം, മറ്റത് എങ്ങനെ പോകണു, ഇനി ഏതാ അടുത്ത സിനിമ ഏതാന്നൊക്കെ ചോദിക്കുന്നുണ്ടവൻ. റെയിൽവേ സ്റ്റേഷനിലെത്തി എനിക്കൊരു സെൽഫി എടുക്കാൻ നിന്ന് തരണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ സെൽഫി എടുക്കാൻ ചിലപ്പോൾ സമയം ഉണ്ടാവില്ല. സ്റ്റേഷനിലെത്തി സെൽഫി എടുക്കാൻ നിന്നില്ല, ഞാൻ ഓടി ഓടി ചെന്ന് ചോദിക്കുമ്പോൾ 4-ാമത്തെ പ്ലാറ്റ്ഫോമിലാണ് വണ്ടി. അപ്പം ഷൊർണൂർ അറിയാലോ, സ്റ്റെപ്പ് കയറി ഇറങ്ങണം, അപ്പുറത്ത് പോയിട്ട് സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ മൂവ് ചെയ്യണം ഞാൻ കാണുന്നുണ്ട്, എൻ്റെ ട്രെയിനാണെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ട്രെയിൻ പിടിക്കണം എന്നുള്ള വാശിയിൽ ഞാൻ സ്റ്റെപ്പ് പടപടപടയെന്ന് ഇറങ്ങി, ഞാൻ ട്രെയിനിൻ്റെ പിന്നാലെ ഓടി. ആദ്യമായിട്ട് ഞാൻ ട്രെയിനിൽ ഓടിക്കയറാനുള്ള ശ്രമം നടത്തുകയാണ്. സകല ദൈവങ്ങളെയും മനസ്സിൽ വിചാരിച്ചിട്ട് കാലെടുത്ത്, അപ്പം ട്രെയിൻ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട് വേണ്ട വേണ്ട ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും ഞാൻ ശ്രമം നടത്തി, കാലെടുത്ത് വെക്കലും ഞാൻ തെന്നി വീണു. ആ വീണത് ഭാഗ്യത്തിന് ഉള്ളിലേക്ക് പോയില്ല, പ്ലാറ്റ്ഫോമിൻ്റെ അകത്ത് ഞാൻ ശരിക്കും കമിഴ്ന്ന് വീണു. നല്ല പരിക്ക്, പാൻറ്റൊക്കെ കീറി, ഷർട്ട് കീറി, എൻ്റെ ബാഗിന്ന് സാധനങ്ങൾ മുഴുവൻ സ്കാറ്റർ ചെയ്തു. ആളുകളൊക്കെ ഓടി വന്ന് എന്നെ പിടിച്ച് എഴുന്നേപ്പിച്ചു. കൂടെ 2 പോലീസുകാരും ഉള്ള ബെഞ്ചിലിരുത്തി. അപ്പൊ ഞാനാന്ന് മനസ്സിലായ പോലീസുകാർ, എന്താണ് വിനോദ് കോവൂരി, നിങ്ങളൊക്കെ ഞങ്ങളെ ചിരിപ്പിക്കുന്ന ആൾക്കാരല്ലേ, കുറച്ചു കാലം കൂടിയൊക്കെ നിങ്ങളെ ഞങ്ങളെ ചിരിപ്പിക്കണ്ടേ, നിങ്ങളൊക്കെ എത്ര പെട്ടെന്ന് പോയാലെങ്ങനെ ശരിയാവും, നിങ്ങൾ എന്ത് സാഹസം കാണിച്ച്, അത്ര സ്പീഡിൽ പോണ ട്രെയിനിൽ നിങ്ങൾ കയറാൻ പോകാം. ഞാൻ പറഞ്ഞു, എനിക്കൊരു ഉദ്ഘാടനം ഉണ്ടായിരുന്നു കോഴിക്കോട്, അതിന് ആ ഉദ്ഘാടനം ഇന്നിപ്പോ ആൾക്കാർ മുഴുവൻ നിങ്ങൾ വീട്ടിലെത്തേണ്ട ദിവസമായിരുന്നു നിങ്ങളെ ഉദ്ഘാടനത്തിന്. വീട്ടിൽ ഉദ്ഘാടനം ചെയ്തേ അല്ലേ, ഇതുപോലെ ഏതോ ഒരു നോർത്ത് ഇന്ത്യയുടെ ട്രിപ്പിന് പോയി AC കമ്പാർട്ട്മെന്റ് ഗുരുവായൂർ ഉണ്ടായല്ലോ ഈശ്വര. അതടുത്തത് ഡൽഹിയിൽ ഞാനൊരു ക്യാമ്പിന് പോയത്, വിശ്വയോഗ കേന്ദ്ര എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തിയ ഒരു ക്യാമ്പ്, മോട്ടിവേഷൻ ക്ലാസ്സിനെ കുറിച്ചുള്ള ക്യാമ്പാണ്. ഈ ക്യാമ്പിൽ അറ്റൻഡ് ചെയ്യാൻ ഞാനും കോഴിക്കോടുള്ള എന്റെ സുഹൃത്ത് സുബൈർ, അവൻ മരിച്ചു, എന്റെ പഴയ പാർട്ണറാ, ഞങ്ങൾ രണ്ടുപേരും കൂടി പോയതാ. അപ്പൊ ഈ ക്യാമ്പിൽ പങ്കെടുത്ത കുറെ ആൾക്കാർ ഈ ട്രെയിനിലുണ്ട്, ഞങ്ങൾ S10 ബാക്കിയുള്ളവരൊക്കെ S1. അപ്പൊ ഈ S1 ആൾക്കാർ പറഞ്ഞു, വിനോദെ സമയം കിട്ടുമ്പോൾ ഞങ്ങളടുത്ത് നമുക്ക് പാട്ടൊക്കെ പാടിന്ന് ഇരിക്കാനാണ്, കാരണം ഡ്രൈ 3 ദിവസം യാത്രയല്ലേ. ഞാൻ പറഞ്ഞു, ഞാൻ വരാം എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ കുറെ കഴിഞ്ഞപ്പോൾ ട്രെയിന് ഒരു വിചിത്രമായ സ്ഥലത്ത് നിർത്തി, ഒരു 15 മിനിറ്റോളം ട്രെയിൻ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇതെന്താ പോവാത്ത, അപ്പോൾ ഈ ട്രെയിനിൽ കച്ചവടം ചെയ്യാൻ വരുന്ന ആളോട് ചോദിച്ചെന്ന് പറഞ്ഞു, അപ്പോൾ അവിടെ പാളത്തിൻ്റെ എന്തോ പണി നടക്കുകയാണ്, കുറച്ച് ടൈം എടുക്കുന്നവർ. അപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരനോട് പറഞ്ഞു, ഞാനൊന്ന് S2 പോയിട്ട് വരാം. എന്നിട്ട് ഞാൻ ട്രെയിനിൽ നിന്ന് ഇറങ്ങി, ട്രെയിനിൽ ഇറങ്ങിയിട്ട് കരിങ്കല്ലിൽ കൂടെ ഇങ്ങനെ നടക്കുകയാണ് S2. അപ്പം ഞാനിങ്ങനെ ഓരോ ബോഗിയും നോക്കി ഇങ്ങനെ നടക്കുകയാണ്. ഈ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ട്രെയിൻ പെട്ടെന്ന് ഇളകി, ഇളകിയപ്പം ഞാൻ കുടുങ്ങിയല്ലോ. അപ്പം ഞാൻ കയറുന്നത് S5. S5 ഞാൻ ചാടി കയറി, പക്ഷേ ഡോർ അടഞ്ഞു കിടക്കുക, അത് AC. ഞാനിങ്ങനെ പിടിച്ചു നിൽക്കുകയാണ്. ഞാൻ എന്നിട്ട് ചില്ലിലിങ്ങനെ തട്ടിയിട്ട് തുറക്കാൻ പറയുന്നുണ്ട്, പക്ഷെ അതിനുള്ളിലിരിക്കുന്നവർ ഇത് ഔട്ട്സൈഡറാണ്, ഈ വിജനമായ സ്ഥലത്ത് നിന്ന് വേറെ ആള് കയറി കള്ളനായിരിക്കുന്നൊക്കെ രീതിയിൽ ഇവർ തുറക്കുന്നില്ല, ഇവർ ഇങ്ങനെയൊക്കെ കാണിക്കുന്നു എന്നോട്. ഞാൻ പെട്ടുപോയി, വണ്ടിക്ക് സ്പീഡ് കൂടാൻ തുടങ്ങി, ഈ പോസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഞാനിങ്ങനെ പറ്റി നിൽക്കുകയാണ് ഈ ഡോറിൻ്റെ അടുത്ത്.
പിന്നെ അവസാനം ഞാൻ വല്ലാതെ ഈ ചില്ലിൻ്റെ മേലെ അടിക്കുന്ന ഞാൻ കരയാനൊക്കെ തുടങ്ങിയപ്പം ഇതിലൊരാൾ വന്നിട്ട് വാതിൽ തുറന്നു. വാതിൽ തുറന്നപ്പോൾ ഇവർക്കൊന്നും മലയാളം അറിയാം, ഇവരൊക്കെ ഹിന്ദിക്കാരാണ്. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയില്ല. ഞാൻ അറിയാവുന്ന ഇംഗ്ലീഷിൽ ഞാൻ പറഞ്ഞു, ഞാൻ ഐ എം ഓൾസോ എ പാസഞ്ചർ ഓഫ് ദിസ് ട്രെയിൻ, ഐ ആം ഇൻ എസ് ടെൻ എന്നൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ അവർ ബോധ്യപ്പം ഇവർ എന്നെ പിടിച്ചിരുത്തി. 15 മിനിറ്റ് ഞാൻ ട്രെയിനിൽ ഔട്ട്സൈഡിൽ ഇങ്ങനെ നിന്ന് യാത്ര ചെയ്തു. കരഞ്ഞിനെ ശരിക്കും കൈവേർത്തു, കൈ മാത്രമല്ല ശരീരം മുഴുവൻ വേർത്തു. ഉള്ളിൽ ആ എ സിയിൽ കയറി ഇരുന്നപ്പോഴാണ് ഞാനൊന്ന് തണുത്തത്. പിന്നെ ഞാൻ എസ് ടുയിലേക്ക് പോയിട്ടില്ല, നേരെ എസ് ടെനിലേക്ക് തന്നെ. ഷാവി, പാട്ടിലേക്ക് വരുന്നതിന് മുമ്പ് മിമിക്രി ഉണ്ടായിരുന്നു കയ്യില് ചെറുതായിട്ട്, അത് പിന്നെ നടപ്പിലാക്കിയോ? ആ പിന്നെ അവസരങ്ങൾ കിട്ടുമ്പോ നമ്മളെ ഫ്ലോറിലൊക്കെ തന്നെ ഉപയോഗിച്ചിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടുണ്ട്. ഇപ്പൊ എന്താ അറിയോ, ഇപ്പം മിമിക്രി എന്ന് കേൾക്കുമ്പോ അത് ചെയ്യാനുള്ള ഒരു ഭയം നമ്മുടെ മഹേഷ് കുഞ്ഞുമോനെ വിചാരിക്കുമ്പോ പേടിയാവൂലേ. ആ ഇത്രയും പെർഫെക്ഷനോടുകൂടി വരുന്ന ഒരാളെ, സിദ്ദീഖ് ഒക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. നമ്മളെ എല്ലാം ഫ്ലവേഴ്സിന്റെ നിർമ്മിതികളാണ്. അപ്പൊ അതുപോലെ ഞാനും ഇവരൊക്കെ കാണുമ്പോ പേടിയാണ് ഇപ്പൊ ചെയ്യാൻ. പണ്ട് പ്രൈം മിനിസ്റ്റർ സാർ അവർക്ക് ഒരു കാര്യം നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുക, ഇങ്ങനെ ചെയ്ത മിമിക്രി എന്ന് അവർ ഇങ്ങനെ ചെയ്തോണ്ടിരിക്കുന്നത് അല്ലേ? അതെ അതെ. വേറെ കാര്യം സാർ, അവർക്കൊന്നും പാട്ടില്ല, മിമിക്രി മാത്രം. ഇത് പറച്ചില്ല, പാട്ട്, മിമിക്രി, ഇത് എല്ലാം കൂടി മൊത്തം ടോട്ടൽ പാക്കേജ്. ഞങ്ങൾ രണ്ടാളും അങ്ങനെ തന്നെ, അങ്ങനെ അല്ലേ? ഞങ്ങൾ തമ്മിലെ കുറെ ടോട്ടൽ പാക്കേജ്. ഒന്നിച്ച് സ്റ്റേ പോകാറുണ്ടോ? ഞങ്ങൾ ഗൾഫിലാണ് ഏറ്റവും കൂടുതൽ ചെയ്തത്. ആണല്ലേ? ഓക്കെ, അപ്പൊ ഒരു കാര്യം ചെയ്യാം, നമുക്ക് മിമിക്രി ഒന്ന് നോക്കാം. പ്രിയപ്പെട്ട യെസ് കെ, നമസ്കാരം. ഒരുപാട് സന്തോഷമുണ്ട് എനിക്കിവിടെ ഇങ്ങനെ വന്ന് നിൽക്കാനും വിനോദേട്ടൻ്റെ കൂടെ. ഞാൻ പണ്ടു മുതലേ മിമിക്രിയിലൂടെയും കലാപരമായ മറ്റ് പരിപാടികളിലൂടെയും ആസ്വദിച്ചിട്ടുള്ള എൻ്റെ പ്രിയ നാട്ടുകാരനോടൊപ്പം ഇങ്ങനെ ഒരു വേദിയിൽ വരാൻ കഴിഞ്ഞത് വലിയ അഭിമാനമായി കരുതുന്നു. ഇത് പറയാൻ വേണ്ടി ഇതിന്റെ ഇടയിൽ കയറി പറഞ്ഞുകൊണ്ടിരുന്ന ഞാൻ എങ്ങനെ പറയും? കറക്റ്റ്. ഓക്കെ, അപ്പോ ഇനി കെ പി പറയൂ. വിനോദേ, ഞാൻ തന്നെ കണ്ട് പത്ത് പറയണമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് ദിവസങ്ങളായി. എന്താ താൻ ഇപ്പൊ സംഭവിക്കുന്ന എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. ഇതെല്ലാം കൂടെ എന്റെ പെരടിക്ക് ഇവന്മാരെ കൊണ്ടുവച്ചു വെക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. ഞാനിതൊക്കെ ഡയലോഗിൽ പറഞ്ഞതല്ലാതെ പ്രവൃത്തിയിൽ കൊണ്ടുവന്നിട്ടില്ലല്ലോ.